എങ്ങനെ നമ്മുടെ ജോബ് ആസ്വദിക്കാൻ സാധിക്കും നിങ്ങളുമായി ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നമ്മളിൽ പല ആളുകളും ജോലി ചെയ്യുന്നവരാണ് പക്ഷേ ജോലി നമുക്ക് ആസ്വാദനം നമുക്ക് ലഭിക്കുന്നില്ല അതായത് എൻ്റെ സുഹൃത്തുക്കളോട് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് വിധത്തിൽ നിങ്ങളുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാം ഒന്ന് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് കൊണ്ടുപോകാം എനിക്കിന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്തുക എങ്ങനെ നന്നായ രീതിയിൽ നമുക്ക് ജോലി ആസ്വദിക്കാൻ സാധിക്കും അതിനുവേണ്ടി ആദ്യമായി നമ്മുടെ മാനസികമായി നമ്മൾ പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് അതായത് നമ്മൾ മാനസികമായി പ്രിപ്പയർ ആവുക എന്ന് വെച്ചാൽ ജോബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് എപ്പോഴും ജോബിലായിരിക്കണം നമ്മൾ നേരെ മറിച്ച് നമുക്ക് ലഭിക്കുന്ന സാലറിയിലോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പണത്തിലോടെ മാത്രമാവരുത് നമ്മുടെ ഫോക്കസ് എപ്പോഴും ഫോക്കസ് ആ ചെയ്യുന്ന ഉത്തരവാദിത്വത്തിലായിരിക്കണം നമ്മുടെ ജോലി ജോലിയെങ്കിൽ നമുക്ക് നല്ല നല്ല ആസ്വാദനം ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ നല്ല ക്ഷമയുള്ളവരാകുക കാരണം നമ്മൾ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഒരുപക്ഷെ നമ്മൾ ഏത് കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും എന്താ എന്നായാലും നമ്മൾ ആ ചെയ്യുന്ന ജോലിയിൽ ഒരുപക്ഷെ പല രീതിയിലുള്ള ആളുകളുമായി നമ്മൾ ഇടപെടേണ്ടി വരും പക്ഷെ അവരുടെ വാക്കുകൾ നമ്മൾ ക്ഷമയോടെ നമ്മൾ കേൾക്കുകയും നമ്മൾ ഒരുപാട് ക്ഷമയുള്ള വ്യക്തിയായി മാറുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലിയിൽ നമുക്ക് ആസ്വാദനം ലഭിക്കും അതുപോലെ തന്നെ ആസ്വാദനം ലഭിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലി ആ ഒരു ജോലിയെക്കുറിച്ചുള്ള ബോധം നമ്മൾ എപ്പോഴും ഉണ്ടാവും രാവിലെ വന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ആ എൻഡ് വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അതിനെക്കുറിച്ചുള്ള ബോധം എപ്പോഴും ആണ് എങ്കിൽ നമ്മൾക്ക് നമ്മുടെ ജോലിയിൽ ആസ്വാദനം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എന്തെങ്കിലും കാര്യം ചെയ്ത് നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ നാളെ പിറ്റേ ദിവസം വന്ന് ആദ്യം ആ ഒരു കാര്യം ചെയ്തു തീർക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ജോലിയിൽ നമുക്ക് ആസ്വാദനം ലഭിക്കും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ജോലിയായി നമ്മളൊരു കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും നേരെ വെച്ചാൽ നമ്മളതൊരു ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുക ചില ആളുകൾ സംസാരിക്കുന്ന സമയത്ത് അവർ ആ ഒരു ജോലി ചെയ്യുന്ന രീതിയെ നമുക്ക് ഫീലിങ് ചെയ്യില്ല കാരണം അവർ ആ ഒരു പാഷൻ രൂപത്തിലാണ് അവരുടെ ജോലി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ജോലിയെ നമ്മൾ എന്താക്കി പാഷനാക്കി മാറ്റുക നമ്മൾക്ക് ഒരു മടുപ്പുണ്ടാവില്ല ഇപ്പോൾ ഫോട്ടോഗ്രാഫറൊക്കെ കണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷേ തുച്ഛമായ ശമ്പളമായിരിക്കും പക്ഷേ അവർ ആ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് ആ ഒരു പാഷനായിട്ടായിരിക്കും അവർ ആ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അവസാനമായി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയാകട്ടെ ആ ജോലിയിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുകയും നല്ലൊരു സക്സസ്ഫുൾ ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ വിഷ് യു ഹാവ് ഹാപ്പി സക്സസ്ഫുൾ ലൈഫ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ